ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന ബ്രദർ ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതന്മാർക്കും കഥാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം സ്നേഹം ഇഷ്ടപ്പെടാത്തവരില്ല ആഗ്രഹിക്കാത്തവരില്ല ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സ്നേഹം എന്നുള്ളത് എന്നാൽ അറിയിക്കുന്ന നിലയിൽ പലർക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അത് ലഭിക്കാത്തതുകൊണ്ട് പലരും വിഷമാവസ്ഥയിലോ ആയിട്ടുള്ള ആളുകളുണ്ട് നിരാശരാണ് എന്നെ സ്നേഹിക്കുന്നില്ല എന്നേക്കാൾ കൂടുതൽ മറ്റുള്ള ആളുകളെ സ്നേഹിക്കുന്നു എനിക്ക് എനിക്കർഹിക്കുന്ന സ്നേഹം ലഭിക്കുന്നില്ല അങ്ങനെ പരാതി പറയുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അത് അനാധികാല സ്നേഹമാണ് ജവഹർലാനൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവത്തിൻ്റെ സ്നേഹം നിത്യമാണ് അത് അനാധികാല സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ കാലങ്ങൾക്ക് മുൻപ് കാലവും സമയവും ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ താങ്കളെയും എന്നെയും ദൈവം സ്നേഹിച്ചു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരണം അവിടെ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്നകന്നുപോയി പലരും ചോദിക്കാറുണ്ട് ഏതെങ്കിലും ഒരു പഴം പാറിച്ച് തിന്നതാണോ അതെ മനുഷ്യനെ ഇത്രമാത്രം വലിയൊരു നരകത്തിലേക്ക് മനുഷ്യനെ തള്ളിവിടാനായിട്ട് അതാണോ കാരണം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഏതിനിലെ പാപം മൂന്ന് നിലയിൽ നമുക്ക് ചിന്തിക്കാം ഒന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തെ ആ എന്നുള്ളതാണ് ശത്രുവായ പിശാജ് പാമ്പിൻ്റെ രൂപത്തിൽ ഹവയുടെ അടുക്കൽ വന്ന് പറഞ്ഞു വാസ്തവമായി തോട്ടത്തിലെ എല്ലാ ഫലങ്ങളും തിന്നൽ കൽപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ ഹവ പറഞ്ഞതിങ്ങനെയാണ് ഇല്ലില്ല തോട്ടത്തിലെ എല്ലാ ഫലങ്ങളും തിന്നാനായിട്ട് തിന്നാം എന്നാൽ അതിലെ നടുവിൽ നിൽക്കുന്ന തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലത്തിൻ്റെ ആ ഫലം കഴിക്കുവാനായിട്ട് പാടില്ല തിന്നുന്ന നാളിൽ നീ മരിക്കും അത് തൊടുകയും വരുത് എന്ന് ഹവ പറയാനായിട്ട് പറയാനായിട്ടിടയായി തുറന്നു എന്നാൽ സാധാരണ എന്താ പറഞ്ഞത് ഹവയെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പോലീസ് പറയുന്നത് ഉപായത്താൽ ചതിച്ചു വീഴ്ത്തി എന്ന് കാണാം എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞു അത് അത് പറിക്കരുത് അത് ഫലം കഴിക്കരുത് എന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു എന്നാൽ നിങ്ങളങ്ങനെ കഴിക്കുകയും പറിക്കുകയും കഴി ഫലം ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റിലേക്ക് മാത്രമല്ല മരണത്തിലേക്ക് പോകും ദൈവത്തിൻ്റെ വാക്ക് അവിശ്വസിച്ചു സാധാരണതാണ് പറഞ്ഞത് അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കും നിങ്ങൾ അതേ അറിവുള്ളവരായിത്തീരും ദൈവത്തെ പോലെയാകും ഹവയുടെ ഒരു പക്ഷേ ആഗ്രഹം ദൈവം ചിലത് മറച്ചു വെച്ചു ദൈവത്തെ പോലെ ആകുന്നത് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നൊരു പക്ഷെ ചിന്തിച്ചേക്കാം അതുകൊണ്ട് ഒന്നാമത് സംഭവിച്ചത് ദൈവത്തിൻ്റെ സ്നേഹം അതെ ആദ്യ വിതാക്കന്മാർ അവിടുന്ന് അവിശ്വസിച്ചു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ അവിശ്വസിച്ചു രണ്ടാമത്തത് കൽപ്പന ലംഘനമാണ് ദൈവം പറഞ്ഞു അരുത് വക്ഷിക്കരുതെന്ന് പറഞ്ഞു വഷിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്നാണ് ദൈവം പറഞ്ഞത് സാത്താൻ പറഞ്ഞത് എന്താ ജീവിക്കും അപ്പോൾ ഹവ ജീവിക്കാനാണോ മരിക്കാനാണോ ആ ഫലം പറിച്ചത് ഭക്ഷിച്ചത് ജീവിക്കാനാണ് ദൈവം പറഞ്ഞത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും സാത്താൻ പറയുന്നു നിങ്ങൾ ജീവിക്കും സംഭവിച്ചത് ദൈവത്തിൻ്റെ കൽപ്പന അത് ലംഘിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഏതേനില് രണ്ടാമത്തെ പാപം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതേനിലേ പാപം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ലംഘനം ദൈവം പറഞ്ഞ കാര്യം ആദ്യപിതാക്കന്മാർ ലംഘിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൈവത്തെ അവിശ്വസിച്ചു ദൈവം പറഞ്ഞത് അവിശ്വസിച്ച് സാത്താൻ്റെ വാക്കുകൾ വിശ്വസിച്ചു എന്നുള്ളതാണ് അപ്പോൾ ദൈവസ്നേഹത്തെ സംശയിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ച മനുഷ്യൻ ദൈവത്തെ അവിശ്വസിച്ച മനുഷ്യൻ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ മൂന്ന് സ്റ്റെപ്പ് പുറകോട്ട് വെക്കാനായിട്ട് ഇടയിൽ തീർന്നു ഇന്ന് ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണോ മനുഷ്യൻ പുറകിലേക്ക് വച്ച സ്റ്റെപ്പ് അത് മുൻപോട്ട് വെക്കണം ഏതേനിൽ മനുഷ്യനെ ദൈവം രൂപത്തിൽ അവിടുന്ന് സൃഷ്ടിച്ചു സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബ അതായിരുന്നു ഏതേനിലെ ആദാമിൻ്റെ കുടുംബം ദൈവത്തെ അവിശ്വസിച്ച ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച ദൈവത്തെ സ്നേഹം നിരസിച്ച മനുഷ്യൻ അത് അവന് പരതീശ നഷ്ടമായി സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ എട്ടാം സങ്കീർത്തനം അതിനഞ്ചാമത്തെ വാക്യത്തിൽ മനുഷ്യനെ ആദ്യ മനുഷ്യനെ തേജസ് ധരിക്കപ്പെട്ടവനായിരുന്നു അതുമാത്രമല്ല ബഹുമാനം അണിഞ്ഞവനായിരുന്നു പരതീശ നഷ്ടപ്പെട്ടു ഇന്ന് ആ മനുഷ്യന് ദൈവത്തോട് കള്ളം പറഞ്ഞ മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു ദൈവിക സ്നേഹം മനുഷ്യന് നഷ്ടപ്പെട്ടു ദൈവത്തോട് മനുഷ്യൻ പോയി ഇന്ന് യഥാർത്ഥ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യന് ആവശ്യമാണെങ്കിൽ അന്ന് മനുഷ്യൻ പുറകോട്ട് വെച്ച ആ മൂന്ന് സ്റ്റെപ്പ് എന്താണ് ഒന്ന് ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുക എന്നുള്ളതാണ് അവിശ്വസിച്ച സ്ഥാനത്ത് ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുക രണ്ട് ദൈവം എന്താണോ പറയുന്നത് അത് എന്ത് തന്നെയാണെങ്കിലും പൂർണ്ണമായി ദൈവത്തെ അനുസരിക്കുക ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കുക മൂന്നാമത്തത് ദൈവത്തെ പൂർണമായി സ്നേഹിക്കുക എന്നുള്ളതാണ് ഇന്ന് ദൈവം അത് താങ്കളെക്കുറിച്ചും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് താങ്കളെ എന്ന് മാത്രമല്ല ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിരുന്നുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യമിത്രമേ താങ്കൾക്ക് ദൈവത്തിൻ്റെ സ്നേഹം ആവശ്യമാണെങ്കിൽ ഏതെങ്കിൽ നമ്മുടെ ആദിപിതാക്കന്മാർ പുറകോട്ട് വെച്ച ഈ സ്റ്റെപ്പുകൾ ഇന്ന് മുൻപോട്ട് വെക്കണം ബൈബിളിൽ അനവധി ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന അനവധി സംഭവങ്ങളുണ്ട് ദൈവത്തിൻ്റെ അനാദികാല സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വായിക്കുന്നുണ്ട് സങ്കീർത്തന പുസ്തകത്തിൽ കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് അതുപോലെ തന്നെ ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുൻപ് ഏ സകലവും ഉണ്ടാകുന്നതിന് മുൻപ് നീ ഞങ്ങളുടെ സങ്കേതമാണ് എന്ന് പറയും ദൈവത്തിൻ്റെ സ്നേഹം അനാദികാല സ്നേഹമെന്ന് പറഞ്ഞാൽ പഴയ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ഈ ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം താങ്കളെയും സ്നേഹിക്കുന്നു ഒരു പക്ഷേ താങ്കൾ ഒരു വിവാഹിതനാണെങ്കിൽ അല്ലെങ്കിൽ താങ്കൾ താങ്കളുടെ മാതാപിതാക്കൾക്ക് ജനിച്ച അല്ലെങ്കിൽ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഉരുവായ സമയം മുതലാണ് താങ്കളുടെ മാതാവ് താങ്കളെ സ്നേഹിച്ചു തുടങ്ങിയത് താങ്കളുടെ പിതാവ് ഇങ്ങനെ ഉരുവായെന്നറിഞ്ഞ സമയം മുതലാണ് താങ്കളെ സ്നേഹിച്ചു തുടങ്ങിയത് താങ്കൾ ജനിച്ച ശേഷമാണ് താങ്കളുടെ ബന്ധുമിത്രാദികൾ താങ്കളെ സ്നേഹിച്ചു തുടങ്ങിയത് അതുമാത്രമല്ല താങ്കൾക്ക് സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അവരുണ്ടായതിനു ശേഷമാണ് താങ്കളുണ്ടായതിനു ശേഷമാണ് താങ്കളെ അവരെല്ലാം സ്നേഹിച്ചു തുടങ്ങിയത് താങ്കളുടെ കൂട്ടുകാർ കൂട്ടുകാരികൾ താങ്കളെ സ്നേഹിച്ചു തുടങ്ങിയത് താങ്കളെ അറിയുമ്പോഴാണ് പരിചയപ്പെട്ടപ്പോഴാണ് താങ്കൾക്ക് ഉണ്ടെങ്കിൽ കല്യാണത്തിന് ശേഷമാണ് താങ്കളെ സ്നേഹിച്ചു തുടങ്ങിയത് താങ്കളുടെ മക്കൾ താങ്കളെ സ്നേഹിച്ചു തുടങ്ങിയത് താങ്കൾക്ക് അവരുണ്ടായതിനു ശേഷമാണ് എന്നു പറഞ്ഞാൽ ഇവരൊക്കെ സ്നേഹിച്ചതിന് ഒരു സമയമുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് ഓ അത് അനാദികാല സ്നേഹമാണ് പർവ്വതങ്ങൾ ഉണ്ടായതിനു മുൻപ് അതുപോലെ തന്നെ ഭൂമി ഉണ്ടായതിനു മുൻപ് സർവ്വതം ഉണ്ടാകുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ സ്നേഹം അനാദികാല സ്നേഹമാണ് ഈ അതുപോലെ തന്നെ രമയാ പ്രവാച പുസ്തകത്തിൽ വായിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം നിത്യമാണ് നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു ലോകത്തിലെ സ്നേഹമൊക്കെ ഒരു വാക്കുകൊണ്ടൊക്കെ പിണക്കം കൊണ്ടൊക്കെ തീർന്നു പോകാവുന്നതാണ് എത്രയെത്ര സംഭവങ്ങളുണ്ട് ദൈനംദിന പത്രത്താളുകൾ വാർത്തകളൊക്കെ നാം പരിശോധിക്കുമ്പോൾ അതെ എന്നെ സ്നേഹിക്കാനായിട്ടാരുമില്ല എന്നേക്കാൾ കൂടുതൽ അതെ മറ്റുള്ള ആളുകളെ സ്നേഹിക്കുന്നു എന്നേക്കാൾ കൂടുതൽ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നു സഹോദരിയെ സ്നേഹിക്കുന്നു എന്നോട് സ്നേഹമില്ല എത്രയൊത്തയോ സംഭവങ്ങൾ നീചമായ പ്രവൃത്തികൾ നമ്മൾ വായിച്ചിട്ടുണ്ട് കേൾക്കുന്നുണ്ട് കാരണം എന്താ എല്ലാം സ്നേഹത്തിൻ്റെ പുറത്താണ് സ്നേഹം മനുഷ്യൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ലോകത്തിൻ്റെ സ്നേഹം ഒക്കെ ലോകം കൊണ്ട് തീരുന്നതാണ് ഫ്രണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഇ എൻ ഡി ആണ് ലോകത്തിലെ സ്നേഹമെല്ലാം എൻ്റാകുമ്പോൾ എൻ്റെ ആകാത്തൊരു സ്നേഹമാണ് ദൈവസ്നേഹമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം എന്തെങ്കിലും നന്മ നാം ചെയ്യുന്നത് കൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതല്ല നിങ്ങൾക്കറിയാമോ പുതിയ നിയമത്തിൽ സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് യേശു കർത്താവിനെ കാണാനായിട്ട് സഖായ് ഒത്തിരി ആഗ്രഹിച്ചു സക്കായ് യേശു കർത്താവിനെക്കുറിച്ച് യേശു കർത്താവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് യേശു കർത്താവിനെ കാണണം എങ്ങനെയുള്ളവനെന്ന് അറിയണം എന്നൊക്കെ ആഗ്രഹിച്ച സഖായ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചത് തനിക്ക് പൊക്കക്കുറവായിരുന്നു മാത്രമല്ല താൻ ചുങ്കക്കാരുടെ പ്രമാണിയായിരുന്നു യഹുദന്മാരെ സംബന്ധിച്ച് അതുപോലെ തന്നെ ആ നാട്ടിലെ ആളുകളെ സംബന്ധിച്ച് ചുങ്കക്കാരെ വളരെ പാപികളായിട്ടാണ് അവർ കണ്ടത് അവർക്ക് അവർ സ്വർഗ്ഗത്തിൽ സ്വർഗത്തിൽ പോകത്തില്ല അവർ അത്രമാത്രം നീചമായ കാര്യങ്ങൾ ചെയ്യുന്നു റോമ ഗവൺമെൻറ്റിനു വേണ്ടി അവർ വളരെയധികം നികുതി വളരെ ശക്തമായി പിരിക്കുന്നു എന്ത് വില കൊടുത്തും അപ്പം അതുകൊണ്ട് സാധാരണ ആളുകൾക്കൊന്നും ആ നിലയിൽ തീർച്ചയായിട്ടും അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഈ സക്കായ് കർത്താവിനെ കാണാനായിട്ട് ഒത്തിരി ആഗ്രഹം തൻ്റെ വീട്ടിലേക്ക് സാധാരണ ആളുകൾ വരുന്നില്ല താനൊരു ചുങ്കക്കാരുടെ പ്രമാണിയായതുകൊണ്ട് അന്യായമായി പണം സമ്പാദിച്ചതുകൊണ്ട് തന്നെ പാവികളെന്ന ആളുകൾ വിളിക്കുന്നത് കൊണ്ട് ശരിക്ക് സ്നേഹിക്കാനായിട്ട് ആരുമില്ലാത്തൊരവസ്ഥ തനിക്ക് കൂട്ടുകാർ ഒരു പക്ഷേ ഇല്ലായിരിക്കാം എന്നാൽ യേശു കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന വാർത്ത യേശു കർത്താവ് എല്ലാവരെയും ആദരിക്കുന്നു പാവപ്പെട്ട എല്ലാ ആളുകളുടെയും മാത്രമല്ല എല്ലാ മേഖലയിലും എല്ലാ ആളുകളുടെ വീടുകളിലും യേശു കർത്താവ് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ യേശു കർത്താവിനൊന്ന് കാണാനായിട്ട് ഈ സക്കായി ആഗ്രഹിക്കുക ബൈബിൾ പറയുന്നത് അതേ പുരുഷാര നിമിത്തം അതേ സഖായ് കേശവർ ധാവിനെ കാണാനായിട്ട് സാധിച്ചില്ല മാത്രമല്ല തൻ്റെ ഒരു ബലഹീനത പൊക്കക്കുറവായിരുന്നു പൊക്കക്കുറവായതുകൊണ്ട് തനിക്ക് ആ നിലയിലും സാധിക്കുകയില്ല സഖായ് എന്താ ചെയ്തത് ഓടി മുൻപോട്ടോടി ഒരു കാട്ടത്തി മരത്തിന്മേൽ അന്ന് രഹോവിൽ സാധാരണ കാണുന്ന ഒരു വലിയ മരമാണ് ഇലകളുള്ള തിങ്ങി ഇലകൾ നിൽക്കുന്ന ഒരു ആ കാട്ടത്തി മരം ഈ കാട്ടത്തി മരത്തിൽ ചാടി കയറി സഖായ് എന്തിനാ തനിക്കൊരാഗ്രഹമുണ്ട് ഈ യേശു കർത്താവ് എങ്ങനെയുള്ള വ്യക്തിയാണ് യേശു കർത്താവ് പാവികളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് യേശു കർത്താവിനൊന്ന് കാണണം എന്നാൽ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ പ്രിയപ്പെട്ട യേശു കർത്താവ് ഇങ്ങനെ എരുശലേമിൽ നിന്ന് എരിഹോവിലൂടെ കെരിഹോമിലൂടെ പോകുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് സക്കായി ആ മരത്തിലുണ്ടോ കയറുന്നതൊന്നും യേശു കർത്താവ് കണ്ടിട്ടില്ല എന്നാൽ ഞാനൊരു കാര്യം പറയാം സക്കായുടെ മനസ്സിൽ ഈ ആഗ്രഹം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ീ സഖായിയെ യേശു കർത്താവ് കണ്ടു എന്നുള്ളതാണ് കാരണം യേശു കർത്താവ് സൃഷ്ടാവാണ് സർവജ്ഞാനിയ സർവവ്യാപിയ എല്ലാവരെയും അറിയുന്നു സംഭവിച്ചത് സക്കായി കയറിയ കാട്ടത്തി മരത്തിൻ്റെ ചുവട്ടിൽ യേശു കർത്താവ് വന്നു നിന്നപ്പോൾ മുകളിലേക്ക് നോക്കിയിട്ട് വിളിച്ചു പറയുക സഖായി വേഗം വാ ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കണം അപ്പോൾ ഈ സക്കായിയുടെ വലിയൊരു പ്രയാസം പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലേക്ക് ആരുമില്ല എന്നെ ആരുമില്ല എന്നെ എല്ലാവരും വെറുക്കുന്നു എന്നാൽ എല്ലാവരും വെറുക്കുമ്പോഴും എല്ലാവരും പാവി ഇളന്ന് മുദ്ര കുത്തിപ്പെടും വിടുമ്പോഴും എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം അതാണ് നിത്യകാല അനാദികാല സ്നേഹം എന്ന് പറയുന്നത് സക്കായിയെ അറിയുന്ന സക്കായയുടെ ബലഹീനത അറിയുന്ന സക്കായയുടെ വിഷമം അറിയുന്ന ഒരു ദൈവം അതെ യേശു കർത്താവ് സക്കായി വിളിച്ചിട്ട് പറഞ്ഞു ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാണ് ഞാൻ ചിന്തിച്ചതാ ഈ സക്കായിക്ക് യേശു കർത്താവ് ഇങ്ങനെ വിളിക്കുമെന്ന് അറിഞ്ഞുകൂടെ തനിക്ക് യേശു കർത്താവിനൊന്ന് കാണണം ആ താഴത്തൂടെ മരത്തിൻ്റെ ചൂട്ടിലൂടെ ഒന്ന് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണണം എങ്ങനെയുള്ളവനാണെന്നൊന്ന് അറിയണമെന്നാണ് അത്രയുള്ള ആഗ്രഹം എന്നാൽ തൻ്റെ ആഗ്രഹം പൊക്കക്കുറവുണ്ട് അല്ലെങ്കിൽ താൻ ആ പ്രമാണിയാണ് ഇതൊന്നും താങ്ക് എന്ത് ചെയ്തില്ല അതൊന്നും കണക്കാക്കിയില്ല ചാടി ഓടി ഓടിക്കയറി മരത്തിൻ്റെ മുകളിൽ നിന്ന് കർത്താവിനെ അവിടുന്ന് കാത്തിരിക്കുക തൻ്റെ ആഗ്രഹം കർത്താവിനൊന്ന് കാണുകയാണ് ഇത് മനസ്സിലാക്കിയ കർത്താവ് അവൻ്റെ പേര് വിളിച്ചുകൊണ്ട് കർത്തായി സഖായിയേ ഞാനിന്ന് എൻ്റെ വീട്ടിൽ പാർക്കണം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരേ നമ്മുടെ പേരറിയാവുന്നൊരു കർത്താവാണ് നമ്മുടെ വീടറിയാവുന്ന കർത്താവാണ് നമ്മുടെ ബലഹീനത അറിയാവുന്ന കർത്താവാണ് നമ്മുടെ അവസ്ഥകൾ അറിയാവുന്ന കർത്താവാണ് ഈ കർത്താവ് കർത്താവിനെ അടുക്കിലേക്ക് കടന്നു വന്നാൽ തീർച്ചയായിട്ടും പതിന്മടങ്ങ് നമ്മെ സ്നേഹത്തോടെ വിളിക്കാൻ മനസ്സുള്ള ഒരു കർത്താവാണ് അതുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതാണ് മാത്രമല്ല മറ്റൊന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബദാനിയിൽ യോഹൻ എന്ന എഴുതിയ സുശേഷം പതിനൊന്നാം അധ്യായത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ അത് നോക്കണം അവിടെ വായിക്കുന്നത് മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബദാനിയിലേക്ക് അവിടെ യേശു കർത്താവ് പോകുകയാണ് അവിടെ അവിടെ വായിക്കുന്നത് അതിൻ്റെ താഴ്ത്ത് വായിക്കുമ്പോൾ യേശു കർത്താവ് മാർത്തവേയും മറിയയെയും മാത്രമല്ല ലാസറിനെയും സ്നേഹിച്ചു എന്ന് വായിക്കുന്നുണ്ട് മാർത്തയെയും മറിയേയും ലാസറിനെയും സ്നേഹിച്ചു ഈ മാർത്ത കർത്താവിനെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ കർത്താവ് മാർത്തയെ സ്നേഹിക്കാനായിട്ട് ഏതെങ്കിലും വിധത്തിൽ മാർത്തയുടെ നല്ല ശുശ്രൂഷകൾ കാരണം മാർത്ത കർത്താവ് പല പ്രാവശ്യം ഭവനത്തിൽ വന്നപ്പോൾ കർത്താവിനെ സൽക്കരിച്ചിട്ടുണ്ട് അതൊരു യോഗ്യത ആയിട്ട് ചിലപ്പോൾ ഒരു ഒരുപക്ഷെ കണ്ടിട്ട് കർത്താവ് സ്നേഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കർത്താവ് ആരുടെയും യോഗ്യത നോക്കി സ്നേഹിക്കുന്നവനല്ല കർത്താവ് യോഗ്യത നോക്കി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയല്ല സ്വർഗത്തിലെ ദൈവം അയോഗ്യതകളുണ്ടെങ്കിലും സ്നേഹിക്കുന്നൊരു കർത്താവ് ഞാനൊരു വാതകത്തിനായിട്ട് ഞാൻ പറയുകയാണ് മാർത്ത കർത്താവ് വരുമ്പോഴെല്ലാം കർത്താവിനെ ശുശ്രൂഷിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ മറിയയോ മറിയ കർത്താവ് വരുമ്പോഴെല്ലാം കർത്താവ് ആ ഈ ഭവനത്തിൽ വരുമ്പോഴെല്ലാം മറിയ ആ കർത്താവിൻ്റെ കാൽക്കീടിലിരുന്ന് കർത്താവിൽ നിന്ന് കേൾക്കുവാനായിട്ട് എന്ന് പറഞ്ഞാൽ വചനം പഠിക്കുവാനായിട്ട് മനസ്സുള്ള ഒരു സഹോദരിയാണ് മറിയ അതുകൊണ്ട് കർത്താവ് സ്നേഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കർത്താവിന് യോഗ്യത ഞാൻ പറഞ്ഞല്ലോ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല കർത്താവ് സ്നേഹിക്കുന്നത് ഇനി ലാസറിനോ ഇപ്പം മാർത്തയ്ക്ക് ഒരു യോഗ്യത ഉണ്ടെന്ന് പറയാം കർത്താവിനെ ശുശ്രൂഷിച്ചു മറിയയ്ക്ക് മറിയ കർത്താവിൻ്റെ കാൽക്കീഴിലിരുന്ന് വചനം പഠിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ലാസറിനോ ലാസർ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല എന്നാലും ലാസറിനെയും സ്നേഹിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട് ലാസറിനെയും സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ എന്താ കാരണം ഈ ലാസറിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവന് യോഗ്യതകളൊന്നുമില്ല സ്നേഹിക്കാൻ യോഗ്യതകളൊന്നുമില്ലെങ്കിലും കർത്താവ് യോഗ്യത നോക്കി സ്നേഹിക്കുന്നവനല്ല ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ താങ്കളുടെ പരിമിതികൾ എന്താണോ അല്ലെങ്കിൽ താങ്കൾ ഏത് നിലവാരത്തിലുള്ള ആളാണെങ്കിലും താങ്കളെ ദൈവം സ്നേഹിക്കുന്നുണ്ട് താങ്കളുടെ അയോഗ്യതകൾ ദൈവം കണക്കിടാതെ കർത്താവ് താങ്കളെ സ്നേഹിക്കുന്നു ഭാവിയിൽ ഈ ലാസർ പന്തിക്കിരിക്കേണ്ടവനാ മാത്രമല്ല പന്ത്രണ്ടാം അധ്യായം ലോഹനാരോധി സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അവിടെ ഒന്ന് നോക്കണം ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അതെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിൻ്റെ ഗ്രാമമായ എന്നാണ് അപ്പോൾ പതിനൊന്നാം അധ്യായത്തിൽ മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ഭധാന്യ എന്ന് പറയുന്നു പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചിത്രം മാറി ആ ലാസറിലൂടെ ആ ഗ്രാമത്തെ അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ താങ്കളിലൂടെ ദൈവം അതെ താങ്കളെ സ്നേഹിച്ചുകൊണ്ട് താങ്കളെ ദൈവത്തിന് ആവശ്യമുണ്ട് താങ്കളെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളത് മാത്രമല്ല താങ്കളിലൂടെ ദൈവം അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നു താങ്കളുടെ അയോഗ്യതകളല്ല താങ്കളുടെ യോഗ്യതകളല്ല ഇത് യോഗ്യതയില്ലെങ്കിലും താങ്കളെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് മറിച്ച് മറ്റൊരു കാര്യം ഗതരദേശത്തെ ഭൂതഗ്രസ്ഥൻ അദ്ദേഹം പറയുന്ന വായിക്കുന്നത് യോഹനാനിത സുവിശേഷത്തിൽ തന്നെയാണ് യേശു കർത്താവും ശിഷ്യന്മാരും ഗതരദേശത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് കല്ലറകളിൽ താമസിച്ചുകൊണ്ട് ദേഹം മുഴുവൻ മുറിപ്പെടുത്തി ചങ്ങലയാൾ നാട്ടുകാർ ബന്ധിക്കപ്പെട്ടവനായി ലഗ്യോൻ ബാധിച്ച മനുഷ്യൻ ലഗ്യോൻ എന്ന് പറഞ്ഞാൽ ആറായിരം ഒരു ഗണമെന്നാണ് അപ്പോൾ ലഗ്യുവൻ കർത്താവ് ചോദിക്കുന്നുണ്ട് നീ ആരാണ് അപ്പോൾ ഈ ഭൂതഗ്രസ്തൻ പറഞ്ഞു ഞാൻ ലഘ്യുവനാണ് എന്ന് പറഞ്ഞാൽ ആറായിരം ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ അതാണ് ഈ ഗദരദേശത്തെ ഭൂതഗ്രസ്ഥൻ ഈ കർത്താവിനെ കണ്ടു പറഞ്ഞു സമയത്തിന് മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുതേ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് ഈ ഭൂതഗ്രസ്ഥൻ അവിടുന്ന് വിളിച്ചു പറയുക തൻ്റെ കൈകളിൽ ചങ്ങലകൾ ബന്ധിക്കപ്പെട്ട് കാലുകൾ ബന്ധിക്കപ്പെട്ട് വസ്ത്രമില്ലാതെ സുബോധം നഷ്ടപ്പെട്ടവനായി നാട്ടുകാരുടെ വെറുപ്പ് സമ്പാദിച്ച് നാട്ടുകാരുടെ കല്ലേറ് അനുഭവിച്ച് വേദനപ്പെട്ട് അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു യേശു കർത്താവിനെ കണ്ടിട്ട് യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക അവൻ വിളിച്ച് പറയുക ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത് ഞങ്ങളെ പറഞ്ഞ് പറഞ്ഞ് പാതാളത്തിലേക്ക് ഞങ്ങൾ വിടരുത് അവിടെ പന്നികളുണ്ട് രണ്ടായിരം പന്നികൾ മേഞ്ഞുകൊണ്ട് നടക്കുക ആ പന്നികളിൽ മേളിലേക്ക് ഈ ഭൂതത്തെ കർത്താവ് ശാസിച്ചു വിട്ടു ഈ ഭൂതഗ്രസ്ഥൻ്റെ ഈ പ്രയാ പ്രയാസത്തെ കർത്താവ് കണ്ടിട്ട് അവനെ ആ ആ പന്നികളുടെ മേലേക്ക് ആ ഭൂതത്തെ ഭൂത ഭൂതങ്ങളെ ആറായിരം ഭൂതത്തെ പറഞ്ഞു വിട്ടു നോക്കണം ഈ ഭൂതങ്ങളെല്ലാം കൂടെ പന്നിയുടെ മുകളിൽ കയറിയപ്പോൾ എന്താ സംഭവിച്ചത് അവിടെ ഒരു തടാകമുണ്ട് കടും തൂക്കത്തോടെ ആ തടാകത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു ഈ പന്നികൾക്ക് എന്തോ ഒരു ആത്മഹത്യ ജീവിതം എന്താണെന്ന് പന്നികൾക്ക് അറിഞ്ഞുകൂടാ പിന്നെയാണോ ആത്മഹത്യ അപ്പോൾ ഈ ആത്മഹത്യ എന്നുള്ളത് മനുഷ്യർക്കുള്ളതാണ് എത്രയോ ആളുകൾ ഇന്ന് ആത്മഹത്യ ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ എന്നെ സ്നേഹിക്കാനായിട്ട് ആരുമില്ല എന്നെ കരുതാനായിട്ട് ആരുമില്ല ഞങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു സ്നേഹം മാതാപിതാക്കൾക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് മാതാപിതാക്കൾ ദുഃഖിതരാണ് മാത്രമല്ല മക്കൾ പറയുന്നു ഞങ്ങളെ സ്നേഹിക്കാനായിട്ട് ആരുമില്ല അതുകൊണ്ട് പലരും ആത്മഹത്യ അപ്പോൾ ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്നത് മനുഷ്യന് ഉള്ളതാണ് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല പ്രശ്നത്തിൻ്റെ തുടക്കം അത് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നവർ ആത്മഹത്യ ചെയ്തു പോകുന്നു ബാക്കി ഭവനത്തിൽ താമസിക്കുന്നവർ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ അതിൽ നിന്ന് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക അപ്പോൾ ആത്മഹത്യ ഒരു പ്രശ്ന പരിഹാരമല്ല ഒരു പ്രശ്നത്തിൻ്റെ തുടക്കമാകുക മാത്രമാണ് അതുകൊണ്ട് ആത്മഹത്യ ഒരു പ്രശ്ന പരിഹാരം അല്ല അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഭൂതഗ്രസ്തൻ്റെ ഭൂതങ്ങളെല്ലാം കൂടെ ആ ആ രണ്ടായിരം പന്നികളിൽ മുകളിൽ കയറി ഇതെല്ലാം കൂടെ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ ചാടി അത് ചത്തു ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ഭൂതഗ്രസ്ഥനിൽ ബാധിച്ച ഈ ഭൂതങ്ങളുടെ പരിപാടി അല്ലെങ്കിൽ സ്വഭാവം ഇത് ആത്മഹത്യാ പ്രവണതയുള്ള ഭൂതമാണ് ഇവനെ ഈ ദീർഘനാളുകൾ ഈ കല്ലറയിൽ പാർത്ത് മുറിപ്പെടുത്തി സ്വന്തം മുറിവേൽപ്പിച്ച് ഏ നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദനയായിട്ട് ഇങ്ങനെ മനുഷ്യൻ കിടക്കുന്നതിൻ്റെ ഈ മനുഷ്യൻ കിടന്നതിൻ്റെ ഒരു കാരണം ഇവനെ കൊല്ലാൻ കൊണ്ട് നടന്നതാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇവനെ കൊല്ലുക അതാണ് ഇത് ആത്മഹത്യ പ്രവണതയുള്ള ഭൂതമാണ് അങ്ങനെയാണെങ്കിൽ ഇവനെ കൊല്ലാൻ കൊണ്ട് നടന്നത് ദീർഘ നാളുകൾ പക്ഷെ എന്താ കൊല്ലിക്കാതിരുന്നത് അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം അറിയാമോ താഴോട്ട് വായിക്കണം യോഹനാനി സുവിശേഷം ഇവൻ ഡെക്കേപ്പൊലി നാട്ടിൽ ഒരു മിഷനറി ആയിട്ട് ഇവൻ പ്രവർത്തിക്കണം അവിടെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെ കാണുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഓ ഇവൻ ഇവനിലുള്ള ഭൂതങ്ങളൊക്കെ മാറി ഇവൻ സുബോധമുള്ളവനായിട്ട് മാറി മാത്രമല്ല കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു കർത്താവ് പറഞ്ഞു കർത്താവിൻ്റെ പുറകെ വരട്ടെ എന്ന് ചോദിച്ചു നിനക്കുള്ളവരുടെ അടുത്തേക്ക് നീ ചെല്ലണം അവൻ പിന്നീട് തെക്കേപ്പൊലി നാട്ടിൽ കർത്താവിനെ അവിടുന്ന് സാക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് അവിടുന്ന് കർത്താവിനെ ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവനൊരു മിഷനറിയായിട്ട് പ്രവർത്തിക്കേണ്ടവനാ ദീർഘനാളുകൾ ഈ ഭൂതം ഇവനെ കൊല്ലാൻ കൊണ്ട് നടന്നിട്ടും എന്താ കൊല്ലിക്കാത്തതെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ ഇവനെ കർത്താവിന് ആവശ്യമുണ്ട് ഈ ഭൂതഗ്രസ്ഥനോടൊന്ന് ചോദിക്കുക നീ എങ്ങനെ ഇങ്ങനായേ എങ്ങനെ ഇങ്ങനായേ അവൻ പറയും എൻ്റെ പൊന്ന് സാറേ ഒരു കാലത്ത് സുബോധം നഷ്ടപ്പെട്ടവനായേ ആർക്കും വേണ്ടാതെ വീട്ടുകാർക്ക് വേണ്ടാതെ നാട്ടുകാർക്ക് വേണ്ടാതെ കൂടെ പിറന്ന ആളുകൾക്ക് സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് വേണ്ടാതെ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചൊരു സമയമുണ്ട് ശരിയായ ഭക്ഷണം ലഭിച്ചിട്ടില്ല വസ്ത്രമില്ല അതുമാത്രമല്ല എന്നെ സ്നേഹിക്കാനായിട്ട് ആരുമില്ല എനിക്ക് ഒന്ന് ഉറങ്ങാൻ എനിക്ക് ഒരു ഭവനമില്ല ഭവനമുണ്ട് ഭവനത്തിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടു എൻ്റെ പ്രിയപ്പെട്ടവരെന്നെ ഓടിച്ചു വിട്ടു എൻ്റെ വീട്ടുകാർ എൻ്റെ കൂട്ടുകാർ എൻ്റെ നാട്ടുകാർ എൻ്റെ ഗ്രാമം എന്നെ ഉപേക്ഷിച്ചപ്പോൾ കല്ലറകളിൽ ഞാൻ താമസിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ ഇല്ലാതെയാക്കി എന്നെ തന്നെ അവിടുന്ന് നഷ്ടപ്പെടുത്തി എന്നെ തന്നെ അവിടുന്ന് ഇല്ലാതെയാക്കി ഞാൻ എന്ത് ചെയ്യുക മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നാൽ യേശു കർത്താവ് കർത്താവനെ കണ്ടു ഇവൻ ഇങ്ങനെ കല്ലറകളിൽ താമസിക്കുന്നു എന്നുള്ളത് അങ്ങനെ അതുമാത്രമല്ല ഇവനെ കൊല്ലാൻ കൊണ്ട് നടക്കുന്ന ആറായിരം ഭൂതമുണ്ട് അവനിൽ നിന്ന് അതേ ഈ ഭൂതം ഈ ഭൂതത്തെ മാറ്റി അവൻ സുബോധത്തോടെ അവൻ കർത്താവിനായിട്ട് ജീവിക്കണമെന്നുള്ളത് അനാദികാല സ്നേഹമാണ് ദൈവത്തിൻ്റെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ താങ്കൾ ഏത് നിലയിലുള്ള വ്യക്തിയാണെങ്കിലും താങ്കളുടെ പ്രശ്നം ഏതുമാകട്ടെ താങ്കളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് വീട്ടുകാർ ഉപേക്ഷിച്ചോ വീട്ടുകാരുടെ സ്നേഹം ലഭിക്കുന്നില്ലേ കൂട്ടുകാർ ഉപേക്ഷിച്ചോ രോഗിയാണോ ഏതെങ്കിലും നിലയിൽ ഏതെങ്കിലും നിലയിൽ മാനസികമായി തകർന്ന വ്യക്തിയാണോ എങ്കിൽ താങ്കളെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ താങ്കളെ കൊല്ലാൻ കൊണ്ട് അനവധി സംഭവങ്ങൾ അനവധി പ്രാവശ്യം ആത്മഹത്യ അതിൻ്റെ വക്കിൽ നിന്ന് അനവധി പ്രാവശ്യം ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങി പിന്നെയും എന്തോ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് താങ്കൾ നിർത്തുന്നതിന് ദൈവത്തിനൊരുദ്ദേശമുണ്ട് എന്താണെന്നറിയാമോ താങ്കളെ ദൈവത്തിന് ആവശ്യമുണ്ട് ആവശ്യമുണ്ട് താങ്കളെ ദൈവം സ്നേഹിക്കുന്നു അപ്പോൾ ഈ ദൈവം ഗതരദേശത്ത് ഈ ഭൂതഗ്രസ്ഥനെ കണ്ടത് ആ സമയത്തല്ല യേശു കർത്താവ് കണ്ടത് അപ്പോഴല്ല വർഷങ്ങൾക്ക് മുൻപ് കൊല്ലാൻ കൊണ്ട് നടന്ന ഈ ഭൂതത്തിൻ്റെ ഭൂതഗ്രസ്തര ഈ ഭൂതങ്ങളുടെ ഇടയിൽ നിന്ന് അവനെ രക്ഷിച്ച് കർത്താവ് അവനെ കൊണ്ടുവന്നത് കർത്താവിന് അവനെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ താങ്കളെ ദൈവം സ്നേഹിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അനാദികാല സ്നേഹമാണ് ഇനി എങ്ങനാണ് ദൈവം വെളിപ്പെടുത്തിയത് അതാണ് ഈ ദൈവസ്നേഹത്തെ സംശയിച്ച മനുഷ്യനോട് ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ച മനുഷ്യനോട് ദൈവത്തെ അവിശ്വസി അവിശ്വസിച്ച മനുഷ്യനോട് ചരിത്രത്തിൽ ഒരു പ്രാവശ്യം കൂടെ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു വേദഭാഗമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാമധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ലോകത്തെ സ്നേഹിച്ചു ലോകത്തെ സ്നേഹിച്ചു സാമ്പത്തികമുള്ളവരെ സ്നേഹിച്ചു എന്നല്ല വിദ്യാഭ്യാസമുള്ളവരെ സ്നേഹിച്ചു എന്നല്ല അവരെ മാത്രം സ്നേഹിച്ചു എന്നല്ല പക്ഷപാതം കാണിച്ചു എന്നുള്ളതല്ല മുഖം മുഖപക്ഷം കാണിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം എന്നാൽ മുഖപക്ഷം കാണിക്കാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ദുഷ്ടനായാലും നീചനായാലും പാവിയായാലും നീതിമാനായാലും വിശുദ്ധനായാലും എല്ലാം ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു കർത്താവാണ് താങ്കളെയും ദൈവം സ്നേഹിക്കും ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകളുടെ മേഖലയോടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കാം ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയ മേഖല ദൈവം തൻ്റെ പുത്രനാകുന്ന യേശു കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചു ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം ആ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ശ്രദ്ധേയമായ ഒരു വേദഭാഗമുണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു വേദ വേദഭാഗം രണ്ടിൻ്റെ പന്ത്രണ്ടും പതിനേഴും വാക്യങ്ങൾ രണ്ട് പ്രാവശ്യം എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട് ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തി ആരെ യേശു എന്ന ഈ ശിശുവിനെ ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി പതിനേഴാമത്തെ വാക്യം ഒന്ന് വായിക്കണം അവിടെയും ശീലകൾ ചുറ്റി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു ശീലകൾ ചുറ്റി പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ ബന്ധുമിത്രാദികൾക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് നമ്മൾ ഏത് തുണി കൊണ്ടാ പൊതിഞ്ഞത് എന്ന് നമ്മൾ ചോദിക്കാറില്ല കുട്ടി വെളുത്തതാണോ കറുത്തതാണോ ആരുടെ അപ്പൻ്റെ വീട്ടുകാരുടെ മുഖ ചായയാണോ അല്ലെങ്കിൽ അമ്മ വീട്ടുകാരുടെ മുഖച്ചായയാണോ തൊലി വെളുത്തതാണോ ചെവി കറുത്തതാണോ ചെവി വെളുത്തതാണോ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ എന്നാൽ ശീലകൾ ഏത് ശീല കൊണ്ടാ കുഞ്ഞിനെ പൊതിഞ്ഞ എന്ന് ചോദിക്കാറുണ്ടോ ഇല്ല കാരണം ഫിലിപ്പിയലയെ നമ്മൾ വായിക്കുന്നു അതേ മനുഷ്യവേഷമെടുത്ത് സ്വർഗത്തിലെ അതേ ദൈവം ആ ദൈവരൂപത്തിലിരിക്കെ എന്ന് വിളി എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തൻ്റെ മഹത്വം എല്ലാം വെടിഞ്ഞ് ഭൂമിയിൽ വന്നു അതാണ് യേശു കർത്താവ് ഈ ശിശു ഇങ്ങനെയല്ല നമ്മൾ വായിക്കുന്നുണ്ട് ഈ ശിശു എങ്ങനെയാണ് നൂറ്റിനാലാം സങ്കീർത്തനൊന്ന് വായിക്കണം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് തേജസ് അണിഞ്ഞവൻ പ്രകാശത്തെ വസ്ത്രം പോലെ ധരിച്ചവൻ ഏ പ്രകാശത്തെ വസ്ത്രം പോലെ ധരിച്ച തേജസ് ധരിച്ച സ്വർഗത്തിൻ്റെ മണി മകുടമായ ഈ യേശു കർത്താവ് ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നത് മറിയ എന്ന കൃപ ലഭിച്ച ഈ മാതാവിൻ്റെ ഉദരം കടമെടുത്ത് ഇങ്ങനെ കടന്നു വന്നത് താങ്കളെ സ്നേഹിച്ചുകൊണ്ടാണ് തേജസ് വേണ്ടെന്ന് വെച്ച് മഹത്വം വേണ്ടെന്ന് വെച്ച് പ്രകാശത്തെ വസ്ത്രം പോലെ ധരിച്ച് യേശു കർത്താവ് അതെല്ലാം ഉപേക്ഷിച്ച് താഴ്ന്ന ഭൂമിയിലേക്ക് വന്നത് താങ്കൾക്ക് വേണ്ടിയാണ് യശയ പ്രവാചകുസ്തകം ആറാമുദ്ധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് യശയാവ് കണ്ടു അവൻ്റെ തേജസ് കൊണ്ട് അവിടെ ഭൂമി നിറഞ്ഞിരിക്കുന്നു അതെ സറാഫുകൾ ചുറ്റും നിന്നുകൊണ്ട് യേശു കർത്താവ് ആ കർത്താവിനെ സ്തുതിക്കുകയാണ് അവിടെ വായിക്കുന്നുണ്ട് ആറാറ് ചിറക് സറാഫുകൾ കൊണ്ട് രണ്ടുകൊണ്ട് പാദം മൂടി രണ്ടുകൊണ്ട് മുഖമൂടി രണ്ടു കൊണ്ട് പറന്നുകൊണ്ട് അവർ പറയുക ആർക്കുകയാണ് പരിശുദ്ധൻ 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 ആർക്കുന്ന ശബ്ദം കൊണ്ട് ആലയത്തിൻ്റെ ഉമ്മരപ്പൊടികൾ ഇളകി ഭൂമി തേജസ് കൊണ്ട് നിറഞ്ഞു യേശു കർത്താവ് യേശു കർത്താവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത് മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ യേശ് യശയാവ് അവന്റെ തേജസ് കണ്ടു ആരുടെ തേജസ് കണ്ടു ൻ പറയുക കർത്താവിന്റെ തേജസ് കണ്ടു തേജസ് വേണ്ടെന്ന് വെച്ച് അതേ പ്രകാശത്തെ വസ്ത്രം പോലെ ധരിച്ച കർത്താവ് സ്വർഗത്തിലെ മണിമകുടമായിരുന്ന കർത്താവ് താൻ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കേവലം മറിയയുടെ ഉദരം കടമെടുത്ത് വന്നത് താങ്കളെ സ്നേഹിച്ചുകൊണ്ടാണ് ശലോ മോഹൻ ദൈവാലയം സമർപ്പിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് നീ ഈ ഭൂമിയിലെങ്ങും ഒതുങ്ങാത്തവനാണ് അടങ്ങി ഇരി ഇരിക്കുന്നവനല്ല ഒതുങ്ങാത്തവനാ ഇങ്ങനെ മറിയയുടെ ഗർഭം ഗർഭപാത്രം കടമെടുത്ത് ഒതുങ്ങി വന്നത് ഓ താങ്കളെ സ്നേഹിച്ചുകൊണ്ടാണ് അതാണ് ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തപ്പെട്ട ഒന്നാമത്തെ മേഖല തൻ്റെ ജഡത്തിലെ അവതാരമാണ് അത് താങ്കൾക്ക് വേണ്ടിയാണ് ദൈവമനുഷ്യനായവൻ തൻ്റെ സകല ബഹുത്വം വേണ്ടെന്ന് വെച്ച് താഴ്ന്ന ഭൂമിയിലേക്കൊരു മനുഷ്യനായി അവതരിച്ചത് പ്രിയ സ്നേഹിത പ്രിയ സഹോദര പ്രിയ സഹോദരി പ്രിയ പ്രിയമാതാവേ പ്രിയ പിതാവേ പ്രിയക്കുഞ്ഞെ താങ്കളെ സ്നേഹിച്ചുകൊണ്ടാണ് താങ്കൾ ആരുമാകട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുമാകട്ടെ താങ്കൾ ഏത് മതത്തിലെ ആളുമാകട്ടെ താങ്കളെ അറിയുന്ന ഒരു കർത്താവട്ടോ താങ്കളെ സ്നേഹിക്കുന്ന ഒരു എന്ത് അയോഗ്യതകളാണെങ്കിലും അയോഗ്യതകൾ കണക്കിടുന്നില്ല ഇന്ന് പകൽക്കാലം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൂന്ന് സ്റ്റെപ്പ് ഒന്ന് മുന്നോട്ട് വെക്കണം എന്ത് ആ ദൈവത്തെ സ്നേഹിക്കണം ഈ യേശു കർത്താവിനെ സ്നേഹിക്കണം രണ്ട് യേശു കർത്താവിനെ വിശ്വസിക്കണം അവിശ്വസിച്ച സ്ഥാന സ്ഥാനത്ത് യേശു കർത്താവിൽ ഒന്ന് വിശ്വസിക്കണം മൂന്ന് അവൻ്റെ കൽപ്പന അനുസരിക്കണം ദൈവം എന്തു പറഞ്ഞോ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ബലത്തോടെ ഒരു ചോദ്യ മനോഭാവം കൂടാതെ ആ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കണം ഏറ്റവും ഒടുവിലേക്ക് ഞാൻ വര വര വരട്ടെ യേശു കർത്ത ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ അത് ഒന്നാമത്തെ മേഖല ജഡത്തിൽ വെളിപ്പെടുത്തലായിരുന്നു രണ്ടാമത്തെ മേഖല കാൽവറി ക്രൂശിലാണ് ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയത് പല ആളുകളും പറയാറുണ്ട് യേശു ക്രിസ്തുവിനെ പിടിച്ചു കൊന്നു രക്ഷപ്പെടാം കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷവും അതുപോലെ മത്തായി സുവിശേഷവും ഒക്കെ ഒന്ന് വായിക്കണം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗങ്ങൾ യേശു കർത്താവിൻ്റെ ക്രൂശി മരണം ക്രൂശി മരണമുണ്ട് അവിടെ വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുന്നത് യേശു കർത്താവിനെ പിടിക്കുവാൻ പടയാളികൾ കുന്തവും വടിയും വാളുമായിട്ട് കടന്നു വന്നു യേശു കർത്താവ് ചോദിച്ചു നിങ്ങൾ ആരെ തിരയുന്നു അപ്പോൾ അവർ പറഞ്ഞു യേശു യേശുവിനെ തിരയുകയാണ് യേശു കർത്താവ് പറയുക അത് ഞാനാണ് ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ പടയാളികളെല്ലാം ബോധം കെട്ട് വീണു വീണുമെന്നാണ് ഇവിടെ നിന്ന് യേശു കർത്താവിന് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു രക്ഷപ്പെടാമായിരുന്നു ഇതാ എന്നെ പിടിച്ചു കൊടുക്ക യേശു കർത്താവ് ഏൽപ്പിക്കപ്പെട്ടവനാ അതാണ് യോഹനാൻ്റെ സുവിശേഷം മൂന്നാമതേ പതിനാറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എല്ലാവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ ആരെ യേശു കർത്താവിന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു ലോകത്തിനു വേണ്ടി യേശു കർത്താവ് സ്വയം സ്വയം സമർപ്പിക്കുകയായിരുന്നു താങ്കൾക്ക് വേണ്ടി യേശു കർത്താവ് സ്വയം കാൽവുറിയിലെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു വടിയും വാളും കുന്തം കൊണ്ട് വന്നു പത്രോസ് തൻ്റെ വാളെടുത്ത് ഒര ഒരാളെ വെറ്റി ചെവി അറുത്തു അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് സ്വർഗത്തിൽ നിന്ന് പത്രോസിനോട് പറയുക എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരെ അയക്കാം എന്താ രണ്ട് ലഘ്യോനെ അയച്ചാൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കണക്ക് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് അല്ലെ യേശു കർത്താവിന് അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു ഈ യേശു കർത്താവിൻ്റെ ഉദ്ദേശം ആയിരുന്നില്ല മറിച്ച് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ ദൂതന്മാർ വന്നേനെ അങ്ങനെ രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ ലോകത്തിലെ മനുഷ്യൻ്റെ പാപത്തിൽ നിന്നും ഒരു വിടുതൽ ഉണ്ടാകുകയില്ല എന്നാൽ പാ ഏതേനേലും പാപമുഖാന്തരം ദൈവത്തിൽ നിന്നാകുന്നുപോയ മനുഷ്യൻ പറ നഷ്ടപ്പെട്ട മനുഷ്യൻ ദൈവമായിട്ടുള്ള സജീവ ബന്ധം നഷ്ടപ്പെട്ട മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ഒന്നിപ്പിക്കുവാൻ ആദ്യ സ്നേഹത്തിലേക്ക് വരുവാൻ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു താങ്കളെ സ്നേഹിച്ചുകൊണ്ട് താങ്കളുടെ അയോഗ്യതകൾ എന്തുമാകട്ടെ താങ്കളെ സ്നേഹിക്കുന്നു താങ്കളുടെ പേരറിയാം താങ്കളുടെ വീടറിയാം താങ്കളുടെ മാതാവിനെ അറിയാം താങ്കളുടെ പിതാവിനെ അറിയാം താങ്കളുടെ ഏത് ഏതവസ്ഥയെയും കർത്താവിനറിയാം ഭാരത്തോടെ ഇരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ കർത്താവിൻ്റെ അടുക്കിലേക്കൊന്ന് വരിക എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ യേശു കർത്താവിനെ അംഗീകരിക്കുക യേശു കർത്താവ് ദൈവമായതുകൊണ്ട് മൂന്നാം ദിവസം കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുക പാട്ടുകാരൻ പാട്ടുകാരനവിടുന്ന് പാടി എന്തതിശയമേ ദൈവത്തിൻ്റെ സ്നേഹം അതാർക്ക് വർണ്ണിക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ സ്നേഹം വർണ്ണിക്കാൻ സാധിക്കുകയില്ല അത്രമാത്രം അളവറ്റ നില നിലയിൽ കർത്താവ് സ്നേഹിച്ചു അത് അനാദികാല സ്നേഹമാണ് ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുൻപ് പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ആകാശമണ്ഡലങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് നക്ഷത്രഗോളങ്ങൾ ഗാലക്സികൾ ഉണ്ടാകുന്നതിന് മുൻപ് താങ്കളെ ദൈവം സ്നേഹിച്ചിരിക്കുന്നു താങ്കളുടെ പാപവുമായി കർത്താവിൻ്റെ അടുക്കിലേക്ക് ഇന്ന് പാൽക്കാലം വന്നാൽ താങ്കൾക്ക് ഈ സ്നേഹവാനായ കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ സാധിക്കും സമാധാനത്തോടെ സന്തോഷത്തോടു കൂടെ അത് ജീവിക്കാൻ സാധിക്കും കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നവരാരും ലജിതരായി ചോർന്നിട്ടില്ല പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ സമാധാനത്തോടെ അവർ ജീവിക്കുന്നു അവരാൽ അവിടുന്ന് അറിയപ്പെടാനായിട്ടിടയായിത്തീരും പ്രിയപ്പെട്ടവരെ ഞങ്ങളെ കേൾക്കുന്ന മാന്യ സഹോദര സഹോദര